നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ പുതുവത്സരാശംസകൾ. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയാണ്. വഴുതനങ്ങ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇതുവരെ ആരും വഴുതനങ്ങ വെച്ചിട്ട് ഇതുപോലൊരു കറി ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയം ഒട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വഴുതനങ്ങ വെച്ചിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വഴുതനങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, ഇവിടെ തണുപ്പായതുകൊണ്ട് കോൾഡ് ആയ കാരണം എല്ലാവരും അത് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നീളത്തിൽ കനത്തിലായിട്ട് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വഴുതനങ്ങയുകൊണ്ട് ഇത് വേഗം ഉടഞ്ഞു പോകുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒത്തിരി കനത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല, ഇതിലെ ഒന്നര വഴുതനങ്ങയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് അത് വെള്ളയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കൊടുന്നതാണ്. ഇനി നമുക്ക് ഈ വഴുതനങ്ങ ഇവിടുന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗളെടുക്കുക. വലിയ ബൗളെടുത്തിട്ട് അതിലേക്കൊരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. വഴുതനങ്ങ കൊണ്ട് ഇതിൽ അധികം എരിവൊന്നും പിടിക്കില്ല. അപ്പോൾ ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മതി. പിന്നെ അത് അതിലൊരു 3 ടീസ്പൂൺ പുളിയില്ലാത്ത തൈര്, തീരെ പുളിയില്ലാത്ത തൈരാണ്, പുളിയില്ലാത്ത തൈരും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് നാരങ്ങാനീര് വേണം, ഒരു 2 ടീസ്പൂൺ നാരങ്ങാനീരും. പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മസാലയൊക്കെ നേരെ മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ വഴുതനങ്ങ, ഈ കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വഴുതനങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ വഴുതനങ്ങയിൽ മസാലയൊക്കെ നേരെ ആവത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വഴുതനങ്ങയിൽ മസാല ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മസാലയൊക്കെ നേരെ മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. കൂടുതൽ നേരമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 10-15 കാഷ്നട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറ് എടുത്തിട്ട് അതിലേക്ക് ഈ വെള്ളം ചേർക്കേണ്ട, കാഷ്നട്ട് മാത്രം ഇട്ട് കൊടുക്കുക. വെള്ളം കുറച്ച് ചേർത്താൽ മതി. കുറച്ച് ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ആവശ്യം വരുമ്പോൾ ഈ വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇതുണ്ടല്ലേ, ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി സെയിം ജാറിലേക്ക് തന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. നമുക്ക് ടൊമാറ്റോ പേസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് ഈ സെയിം ജാറിൽ തന്നെ മതി. നമ്മൾ കാഷ്നട്ട് അരച്ച ജാറല്ലേ, അതുകൊണ്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഇതുണ്ടല്ലേ, ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കം, അതിൻ്റെ ഉള്ളിലെ സീഡൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം അതുപോലെ ഒന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലുതാക്കിയിട്ട് അതുപോലെ നീളത്തിലൊന്ന് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വിടർത്തിയിടുക. പിന്നെ മീഡിയം സൈസിലുള്ള 2 സവാളിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒന്ന് പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കുക. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയും 1/2 ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കുക. നെയ്യ് ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷേ നെയ്യൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് നെയ്യ് ചേർക്കുന്നത്. ഇപ്പോൾ ആ എണ്ണയും നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ബ്രിഞ്ചോൾ ഉണ്ടല്ലോ, ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് ആ പാനിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഫ്രൈ ചെയ്യാൻ ഒട്ടിക്കിടന്ന് കഴിഞ്ഞാൽ നേരെ ഫ്രൈ ആവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവത്തക്ക രീതിയിലൊന്ന് പരത്തിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി ആവാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ പനീറൊക്കെ ഫ്രൈ ചെയ്തെടുക്കണില്ലേ, അതുപോലെ ഫിഷൊക്കെ ഫ്രൈ ചെയ്യണില്ലേ, അതുപോലെ. പക്ഷേ ഫിഷൊക്കെ ഫ്രൈ ചെയ്യണ അത്ര അങ്ങോട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതൊന്ന് ഫ്രൈ ആയാൽ മതി. വഴുതനങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല, അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വഴുതനങ്ങ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ടത്, ഇത്രയ്ക്ക് ഫ്രൈ ആയാൽ മതി. കൂടുതലായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ പാനിൽ തന്നെ വഴുതനങ്ങ ഇരുന്നോട്ടെ. ആ ചൂടിലിരുന്നിട്ട് ഒന്നുകൂടി ഇത് ഫ്രൈ ആയിക്കോട്ടെ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ഇവിടെ പൊടിയായി അരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ, ഈ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി ഈ സവാള വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി വിതറി കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് സോഫ്റ്റ് ആയാലൊന്നും പോരാ, സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആയിട്ടില്ലേ. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റോസ്മല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റോസ്മല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇവിടെ അരച്ചു വെച്ച തക്കാളി ഉണ്ടല്ലോ, ഈ തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയിലേക്ക് വെള്ളമൊക്കെ വറ്റി തക്കാളി ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേക്ക് ആ തക്കാളിയുടെ റോസ്മല്ലൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും. ഇത് വറുത്ത മല്ലിപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യണത്. എൻ്റെ കയ്യിൽ വറുക്കാത്ത മല്ലിപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് വറുത്ത മല്ലിപ്പൊടി യൂസ് ചെയ്യണത്. നിങ്ങളുടെ കയ്യിൽ പച്ചമല്ലി ഉണ്ടെങ്കിൽ ആ പച്ചമല്ലിപ്പൊടി യൂസ് ചെയ്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലയുടെയൊക്കെ റോസ്മല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ആ മസാലയുടെ റോസ്മല്ലൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് 1-2 മിനിറ്റ് കുക്ക് ചെയ്യണം, ആ ഉള്ളി മസാലയൊക്കെ ഒന്ന് കൊഴുത്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കും സവാളയും ഉണ്ടല്ലോ, ഈ ക്യാപ്സിക്കും സവാള ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് വെള്ളവും കൂടി വേണം. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഗ്രേവിയുടെ തിക്നെസ് നോക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 30 സെക്കൻഡൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സവാളയും ക്യാപ്സിക്കും ഒക്കെ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. അധികം കുക്കാവരുത്. ക്യാപ്സിക്കൊക്കെ ഒന്ന് നമുക്ക് കടിക്കാൻ കിട്ടണം, അത്രയ്ക്ക് കുക്കാവാനേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ അരച്ചു വെച്ച കാഷ്നട്ട് പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ ബൗളിൽ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം കാഷ്നട്ട് പേസ്റ്റ് ആവുകൊണ്ട് ഇത് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് തിക്കായി വരും. അപ്പോൾ ഗ്രേവിയുടെ തിക്നെസ് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ കാഷ്നട്ട് പേസ്റ്റ് ഒഴിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, ആ വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വഴുതനങ്ങ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഈ വഴുതനങ്ങ ഇട്ടിട്ടും ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. കൂടുതലായിട്ടൊന്നും വേണ്ട, വഴുതനങ്ങയൊക്കെ ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ കാഷ്നട്ട് പേസ്റ്റൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. അത് കസൂരി മേത്തി നമ്മുടെ കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കസൂരി മേത്തി ഇത് അതുപോലെ നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുത്താലാണ് കസൂരി മേത്തി നല്ല സ്മെല്ല് നമ്മുടെ കറിയിലേക്ക് ഇറങ്ങി വരുള്ളൂ. ഇപ്പോൾ കസൂരി മേത്തി ഇട്ട് കൊടുത്തില്ല. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയാലി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഇതുപോലൊരു വഴുതനങ്ങാക്കറി നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.